ഗുരുപ്രിയ ടി വിയുടെ വചനാമൃതം പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം ഓരോ മതവിശ്വാസികളായിരിക്കും. പൊതുവെ മതവിശ്വാസികളല്ലാത്തവരും ഉണ്ടാവും. എന്നാലും ലോകത്ത് ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളാണ്. നമ്മളൊക്കെ മതവിശ്വാസികളായിരിക്കുന്നത് നമ്മുടെ ഓപ്ഷനിൽ വന്നതല്ല, നമ്മൾ തിരഞ്ഞെടുത്തതല്ല. നമ്മുടെ അച്ഛനും അമ്മയും ഒരു മതത്തിൽ വിശ്വസിച്ചു, സ്വാഭാവികമായിട്ടും നമ്മളും ആ മതത്തിൻ്റെ വിശ്വാസിയായി മാറി എന്നുള്ളതാണ്. ഒരു കണക്കിന് മതവിശ്വാസം നല്ലതാണ്. കുറേ ഗുണങ്ങൾ, കുറേ മൂല്യങ്ങൾ നമ്മളിലേക്ക് പകരാൻ മതത്തിന് കഴിയും, ഏത് മതത്തിനും കഴിയും. അതേപോലെ തന്നെ എല്ലാ മതത്തിലും നന്മയുണ്ട്, എല്ലാ മതത്തിലും ഗുണപാഠമുണ്ട്, മനുഷ്യന് നന്നാകുവാനുള്ള ഒട്ടൊരുപാട് വഴികളുണ്ട്. പക്ഷെ നിലവിൽ നമ്മൾ നമ്മുടെ മനസ്സും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നാടും നമ്മുടെ രാജ്യവും ഒക്കെ ലോകവും ഒക്കെ ഇന്ന് വിഷമിക്കുന്നത് മതത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട്. എന്താണ് മതമെന്ന് മനസ്സിലാക്കാതെ മതത്തിൻ്റെ പേരിൽ ചണ്ട കൂടുന്ന ഒരു നിലയിലേക്കാണ് മാറിയിരിക്കുന്നത്. ആര് പറയുമ്പോഴും അവൻ പറയുന്ന അവൻ ഏത് മതത്തിൽപ്പെട്ടവൻ, അയൽവാസി, ഏത് മതവിശ്വാസി എന്നത് നോക്കിയിട്ടാണ് നമ്മൾ ചെങ്ങാത്തം കൂടുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ എല്ലാ ബന്ധത്തിൻ്റെയും അടിസ്ഥാനം ഇന്ന് മതപരിഗണനയിലേക്ക് മാറി. അവിടെ എന്താ സംഭവിക്കുന്നത്? സ്വന്തം മതമല്ലാത്തവരോട് ഒരു അകൽച്ച മാനസികമായി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നമ്മളെ മതദ്വേഷികളാക്കി മാറ്റുന്നു. അപ്പം മതദ്വേഷം ഉണ്ടാകുന്നത് മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നാണ്. അല്ലാത്തവർ, മതത്തെ അറിയുന്നവർ ദ്വേഷിക്കില്ല, ഇതര മതങ്ങളെ ദ്വേഷിക്കില്ല, ദോഷം പറയത്തില്ല. അപ്പം മതത്തെ അറിയാത്തവരാണ് മതദ്വേഷികളാവുന്നത്. അപ്പം മതദ്വേഷികളാകാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? മതത്തെ പഠിക്കണം, എന്താണ് മതമെന്നറിയണം. അപ്പം മതമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ചില ആചാരങ്ങളെയാണ്. ഇപ്പം ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ വ്യത്യാസമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ അറിവിൽ ക്രിസ്ത്യാനി പള്ളി പോവും, കുരിശ് വരയ്ക്കും, കുമ്പസാരിക്കും, കുർബാന കഴിക്കുള്ളൂ. ഇസ്ലാം എന്ത് ചെയ്യുന്നു? നിസ്കരിക്കും, സുന്നത്തിയും സക്കാത്ത് കൊടുക്കും. ആചാരങ്ങൾക്ക് വ്യത്യാസമാണ്. അപ്പം സുന്നത്തിയും നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും മതാചാരങ്ങൾ അവരുടെ മതം അനുഷ്ഠിക്കുന്ന ആചാരങ്ങളെ പാലിക്കുകയും ചെയ്യുന്നവർ ഇസ്ലാം. പള്ളിയിൽ പോവുകയും എന്താ മാമോദീസ മുങ്ങുകയും കുർബാന കൈക്കൊള്ളുകയും കുമ്പസാരിക്കുകയും ചെയ്യുന്നവൻ ക്രിസ്ത്യാനി. അപ്പം ഈ ആചാരങ്ങളുടെ പേരിലാണ് നമ്മൾ മതത്തെ തിരിക്കുന്നത്. ഈ ആചാരങ്ങളിൽ വ്യത്യാസമില്ലെങ്കിൽ എന്ത് മതഭേദമാണ് നമുക്കുള്ളത്? അപ്പം മറ്റൊരു മതം ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പം നമ്മുടെ ഇപ്പം വീടിന് അപ്പോൾ ഇടതുവശത്തുള്ളവൻ പള്ളിയിൽ പോകുന്നു, മുസ്ലിം പള്ളിയിൽ പോകുന്നു, വലതുവശത്തുള്ളവൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നു. അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നവൻ ചെയ്യുന്ന ഒരാചാരം, ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള മറ്റൊരാൾ ചെയ്യുന്ന ആചാരം വ്യത്യാസം. ഈ ആചാരങ്ങളുടെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇയാളെ നമ്മൾ ക്രിസ്ത്യാനി എന്നും ഇയാളെ നമ്മൾ മുസ്ലിം എന്നും വിളിച്ചത്. ഇനി ഇതിൽ നിന്നും തികച്ചും ഭിന്നമായിട്ടുള്ള ആചാരങ്ങൾ പാലിക്കുന്നവരെ നമ്മൾ ഹിന്ദു എന്ന് വിളിക്കും. നമ്മളെ സംബന്ധിച്ചിടത്ത് മൂന്ന് മതങ്ങളാണ് പ്രബലമായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അതല്ല, വേറെ ഏതെങ്കിലും മതമാണെങ്കിലും അവർക്കും അതിൻ്റേതായ ഒരു ആചാരം ഉണ്ടാകും. അപ്പോൾ ഈ ആചാരങ്ങളിലുള്ള വ്യത്യാസം വെച്ചുകൊണ്ടാണ് ഭിന്ന മതങ്ങളുണ്ട് എന്നൊരു തോന്നൽ പോലും നമുക്കുണ്ടാവും. ഈ ആചാരങ്ങളിൽ വ്യത്യാസമില്ലെങ്കിൽ എല്ലാം ഒന്നു തന്നെയാണ്. അപ്പം നമ്മൾ ആ മതത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മതമെന്ന് പറയുന്നത് ഈ ആചാരമാണെന്നാണ് നമ്മൾ കരുതുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ സി വി കുഞ്ഞിരാമനും മറ്റുമൊക്കെ ചേർന്ന് കേരളത്തിലെ ഈഴവരെല്ലാം ക്രിസ്തു മതം സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് സ്വാമി തിരുപ്പാദങ്ങളോട് അറിയിച്ചു. അപ്പോൾ ഗുരു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ മതം മാറുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? അപ്പോൾ സി വി പറഞ്ഞു, ഹിന്ദു മതത്തിൽ ഞങ്ങൾക്ക് യാതൊരു പരിഗണനയില്ല, അവിടെ നിന്ന് നമുക്ക് അവജ്ഞയാണ് ഉണ്ടാകുന്നത്, അവഹേളനമാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു ഗുണവും ഞങ്ങൾക്കുണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കുന്നത്. ഗുരു ശാന്തനായി സി വിയോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തു മതത്തിൽ ചേർന്ന് അവിടെയും നിങ്ങൾക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സി വി വളരെ ബുദ്ധിമാനാണ്, പെട്ടെന്ന് ഉത്തരം കൊടുത്തു, എങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ശാന്തനായി പറഞ്ഞു, കൊള്ളാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മം ഈ മതങ്ങൾ പരിവർത്തനം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി പോകുവാൻ മാത്രമേ സമയം തികയൂ. ആ വാക്ക്, ഗുരുവിൻ്റെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ഇപ്പം നോക്കൂ, ഈ അവശ ക്രിസ്ത്യാനികൾ എന്നൊരു വിഭാഗം ഇന്നുണ്ട്. ഇവരാരാ? ആ ഈ മതം പരിവർത്തനം ചെയ്ത് ക്രിസ്തുമതം സ്വീകരിച്ച ആ വിഭാഗത്തെ ക്രിസ്ത്യാനിയായിട്ടല്ല കണക്കാക്കുന്നത്, പിന്നെയോ അവശ്യ ക്രിസ്ത്യാനിയായിട്ടാണ് കണക്കാക്കുന്നത്. കണ്ടോ അപകീർണനം. എന്ന് മാത്രമല്ല, ഈക്രീം ഭൂക്രീം ഒക്കെ ഉണ്ട്. എന്താ ഈക്രി? ഈഴവർ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായവരെ ഈക്രി എന്ന് വിളിക്കും. പുലയർ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായവരെ എന്ത് വിളിക്കും?
പൂക്രി എന്ന് വിളിക്കും. മനസ്സിലായി? അപ്പോൾ ഈക്രിയും പൂക്രിയായി മാറുമായിരുന്നു. ഇതാണ് ഗുരു ആ ദീർഘവീക്ഷണത്തിൽ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഈ അവഹേളനം ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കിയാണ്. എന്നിട്ട് ഗുരു പറഞ്ഞു, നിങ്ങൾ മതം, അപ്പോൾ എന്നിട്ട് ഈ മതത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ ഈ പറയുന്ന വിഷയം ഗുരു പറയുന്നുണ്ട്, നിങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നില്ല, നിങ്ങൾ മതത്തെ തെറ്റിദ്ധരിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് ആചാര പരിവർത്തനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വാക്കാണ്. ഗുരു പറയുകയാണ്, ഇന്നലെ വരെ അരി ആഹാരമാക്കിയിരുന്നവൻ ഇന്നു മുതൽ ഗോതമ്പ് ഭക്ഷണമാക്കുന്നത് പോലെയേ ഉള്ളൂ. ഇത് അവിടെ ആഹാരം മാറുന്നില്ല, പിന്നെന്താ ആ ഈ ആ ഐറ്റം മാത്രമേ മാറുന്നുള്ളൂ. ഇന്നലെ അരിയാണ് കഴിച്ചിരുന്നതെങ്കിൽ, ഇന്നലെ വരെ അരിയാണ് കഴിച്ചിരുന്നതെങ്കിൽ ഇന്നു മുതൽ ഗോതമ്പ് കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആചാരമല്ല മതം, ആചാരം മതത്തിൻ്റെ ബാഹ്യമായ തലമാണ്. ഈ ആചാരങ്ങൾക്കെല്ലാം അപ്പുറത്ത് ആ മതത്തിൻ്റെ ആഭ്യന്തരമുണ്ട്, മതത്തിൻ്റെ ഉൾക്കാമ്പുണ്ട്. മതത്തിൻ്റെ ആഭ്യന്തരമാണ് മതത്തിൻ്റെ മാധുര്യം. അതാണ് മതം മതമെന്ന് പറയേണ്ടുന്നത്. അത് ആചാരങ്ങൾക്ക് അതീതമാണ്. അപ്പം ഈ ആചാരങ്ങളെ മതങ്ങളെന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭിന്ന മതങ്ങളുണ്ട് എന്ന് തോന്നുന്നത്. ഈ ആചാരങ്ങളുടെ പേരിലാണ് മതങ്ങൾ മല്ലടിക്കുന്നത്. നോക്കിക്കേ, ഈ മതത്തിൻ്റെ ബാഹ്യമായ പുറഞ്ചട്ടയായ മതമല്ലാത്ത മതമാണെന്ന് തോന്നിപ്പിക്കുന്ന ഈ ആചാരങ്ങളുടെ പേരിലാണ് ഈ മതകലഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മതത്തിൻ്റെ ആഭ്യന്തരം അറിഞ്ഞവൻ ഒരിക്കലും ഈ കലഹത്തിന് പോകില്ല. അവനാ മതത്തിൻ്റെ മാധുര്യത്തെ നുകർന്ന് അവൻ ശാന്തനായിരിക്കും. അപ്പോൾ ഗുരു പഠിപ്പിക്കുന്നത് ഈ ആചാരബന്ധിതമായി ജീവിക്കാനല്ല, മറിച്ച് ഈ ആചാരങ്ങൾക്ക് അതീതമായ അതിൻ്റെ മതത്തിൻ്റെ ആഭ്യന്തരമായ മതത്തിൻ്റെ ഉൾക്കാമ്പായ മതത്തിൻ്റെ സൂക്ഷ്മമായ ആ മാധുര്യത്തെ ആത്മീയതയെ അറിയുവാൻ അവിടെയാണ് ഗുരു ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പം മതം ഉണ്ട് എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകുന്നത് പോലും ആചാരബന്ധിതമായി നമ്മൾ മതത്തെ കാണുന്നത് കൊണ്ടാണ്. ഈ ആചാരങ്ങൾക്കപ്പുറത്ത് മതത്തിൻ്റെ ആഭ്യന്തര ആത്മീയതയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആചാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ദർശനം മതാതീത ആത്മീയതയാണ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആചാരബന്ധിതമല്ല, ആചാരങ്ങളിൽ കുടുങ്ങേണ്ടവരല്ല ഗുരുവിൻ്റെ ദർശന വിശ്വാസികൾ. അവർ ആചാരങ്ങൾക്ക് അതീതമാകേണ്ടവരാണ്, അവർ മതത്തിൻ്റെ ആത്മീയത നുകരുന്നവരാണ്. ഈ മതത്തിൻ്റെ ഉൾക്കാമ്പായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള മതത്തിൻ്റെ മാധുര്യം, അതാണ് മതത്തിൻ്റെ മാധുര്യം, അതാണ് തേൻ. ഇപ്പം പൂവിലിരിക്കുന്ന തേൻ പോലെ പുറമേ കാണുന്നത് ഇതളുകൾ, പക്ഷെ ഉള്ളിലിരിക്കുന്ന തേൻ എന്ന് പറയുന്നത് ഈ ആത്മീയതയാണ്. അത് നുകരുവാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. അപ്പം മതത്തിൻ്റെ പേരിൽ ചണ്ട കൂടാതെ, മതത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളാതെ, മതത്തിൻ്റെ പേരിൽ വലിപ്പച്ചെറുപ്പം സൃഷ്ടിക്കാതെ ഓരോ മതവിശ്വാസിയും അവൻ്റെ മതത്തിൻ്റെ ഉൾക്കാമ്പായിട്ടുള്ള മാധുര്യത്തെ ആത്മീയതയെ നുകരുവാൻ പ്രാപ്തരാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.